കോട്ടക്കൽ നഗരസഭയുടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ വിമർശിച്ച സി പി ഐ എം നടപടി രാഷ്ട്രീയ പ്രേരിതമെന്ന് മുസ്ലിം ലീഗ് മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി സാജിദ് മങ്ങാട്ടിൽ നവാ ന്യൂസിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. നഗരസഭയുടെ കോവിഡ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇന്നലെ സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നടത്തിയ പ്രസ്താവന തികച്ചും രാഷ്ട്രീയ പ്രേരിതമായ രീതിയിലുള്ള ഒരു ഇടപെടലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കോവിഡ് പ്രതിരോധ പ്രവർത്തനവുമായിട്ട് നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഒന്നും നടക്കുന്നില്ല എന്ന രീതിയിലുള്ള ഒരു പ്രചരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരികയുണ്ടായി. വാർ റൂം തുറക്കാൻ സർക്കാർ നിർദ്ദേശം വന്നിട്ട് പോലും തുറന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആരോപണം. സർക്കാർ നിർദ്ദേശം വന്ന സമയത്ത് തന്നെ വാർ റൂമിൻ്റെ പ്രവർത്തനം കൊട്ടക്കൽ നഗരസഭയിൽ സജ്ജമാക്കിയിട്ടുണ്ട് എന്നുള്ളത് അവിടെ വന്ന് നോക്കിയാൽ എല്ലാവർക്കും മനസ്സിലാവും. സാനിറ്റൈസർ, അതുപോലെ തന്നെ പി പി കിറ്റ്, ഗ്ലൗസ് അടക്കമുള്ള സാധനങ്ങൾ അവിടെ വളരെ കൃത്യമായിട്ട് നഗരസഭ വളരെ അഡ്വാൻസ് ആയിട്ട് അവിടെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഫാമിലി ഹെൽത്ത് സെൻ്ററിൽ വളരെ കൃത്യമായിട്ട് ഓക്സിജൻ നൽകുന്നതിന് ആവശ്യമായ നടപടി വളരെ നേരത്തെ തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ഉന്നയിച്ചൊരു ആരോപണം ആർ ആർ ടിയുടെ സേവനങ്ങൾ വേണ്ട രീതിയിൽ നടക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെ കൃത്യമായിട്ട് ഞങ്ങൾക്കൊരു കാര്യം പറയാനുള്ളത്, ഇവിടുത്തെ നഗരസഭയുടെ ആർ ആർ ടി എന്ന് പറയുന്നത് കഴിഞ്ഞ ഭരണസമിതി, നമുക്കറിയാം കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു ഒന്നര വർഷം മുമ്പാണ് കോവിഡിൻ്റെ തുടക്കം ഉണ്ടായത്. ആ സമയത്ത് തന്നെ അവിടെ കൃത്യമായിട്ട് ആർ ആർ ടികളെ എല്ലാ വാർഡുകളിലും തിരഞ്ഞെടുക്കപ്പെട്ട് അതിൻ്റെ ഒരു തുടർപ്രവർത്തനം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽപ്പെട്ട ആർ ആർ ടികൾ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. എല്ലാ വാർഡുകളിലും ആർ ആർ ടികൾ വളരെ കൃത്യമായിട്ട്, അതായത് വാർഡ് കൗൺസിലർമാരുമായി ചേർന്ന് വളരെ നന്നായി പ്രവർത്തനം നടത്തുന്നുണ്ട്. പിന്നെ നഗരസഭയുടെ ഈ ഭാഗത്ത് നിന്ന് എന്ത് പ്രവർത്തനം നടക്കുന്നുണ്ട് എന്ന് പോലും അറിയാതെ ബാലിശമായിട്ടുള്ള പ്രസ്താവനകൾ ഇറക്കി ആളുകളെ പിന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് ഇവിടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. നമുക്കറിയാം മലപ്പുറം ജില്ലയിൽ ആദ്യമായി ഡി സി സി സൗകര്യം ഒരുക്കിയ ഒരു മുനിസിപ്പാലിറ്റിയാണ് കോട്ടക്കൽ മുനിസിപ്പാലിറ്റി. നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും മലപ്പുറം ജില്ലയിൽ എവിടെ എല്ലായിടത്തും തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വാർ റൂമും അതുപോലെ തന്നെ ഡി സി സിയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറഞ്ഞ ആളുകളുള്ളൂ, പക്ഷേ ഒരു പരാതിയില്ലാതെ അത് വളരെ നല്ല രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നഗരസഭയുടെ കീഴിലുള്ള ഹെൽത്ത് സെൻ്ററിൽ ഈ അടിയന്തര ഘട്ടത്തിൽ ഉപയോഗിക്കാനുള്ള ബെഡുകൾ ഓൾറെഡി അവിടെ റെഡിയാണ്. അതുപോലെ തന്നെ ഓക്സിജൻ അവിടെ റെഡിയാണ്. അതുപോലെ തന്നെ ആംബുലൻസ് സൗകര്യം നിലവിൽ നഗരസഭയും അതുപോലെ തന്നെ മറ്റുള്ള പിന്നെ സ്പോൺസർഷിപ്പൊക്കെ അല്ലെങ്കിൽ ആളുകളെ ബന്ധപ്പെട്ട് 7 ആംബുലൻസ് ഇന്ന് നഗരസഭയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സാഹചര്യം. ആറാട്ടുകൾക്ക് വാർഡുകളിൽ നിന്ന് സ്പോൺസർഷിപ്പ് മുഖാന്തരം വാഹന സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഇന്ന് പിന്നെ ഇന്ധന, അതായത് ഫ്യൂവൽ ചാർജ് കൊടുക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം പ്രസ്താവനകളുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഈ വിമർശനം ഉന്നയിക്കുമ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് സി പി എം എന്തൊക്കെയാണ് ഇവിടെ ഒരു എന്ത് സംഭാവനയാണ് ഈ രീതിയിൽ സമർപ്പിച്ചുള്ളതെന്ന് മനസ്സിലെന്ന് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട്. ഞാൻ പറയട്ടെ, ഇവിടെ നമുക്കറിയാം ഇവിടെ ഈ പിന്നെ പൾസ് ഓക്സിമീറ്റർ ചലഞ്ച് നടത്തി നഗരസഭ. എത്ര പൾസ് ഓക്സിമീറ്റർ സി പി എമ്മിൻ്റെ ഭാഗത്തിൽ നിന്ന് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളുടെ ഭാഗത്ത് നിന്ന് നഗരസഭയ്ക്ക് നൽകി എന്നുള്ളത് അവർ ബോധ്യപ്പെടുത്തണം. ഞാൻ പറയട്ടെ, മുസ്ലിം ലീഗ് പാർട്ടി ഇവിടെ കൃത്യമായിട്ട് പൾസ് ഓക്സിമീറ്റർ നൽകിയിട്ടുണ്ട്, അതുപോലെ ഓക്സിജൻ നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഇതൊക്കെ ഇവിടെ കൃത്യമായിട്ട് നൽകാൻ മുസ്ലിം ലീഗ് പാർട്ടി സന്നദ്ധമായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുക എന്നല്ലാതെ ഇത്തരം സാഹചര്യങ്ങളിലേക്ക്, ഇത്തരം വിഷയത്തിലേക്ക് എന്ത് സംഭാവനയാണ് സി പി എം നൽകിയിട്ടുള്ളത് എന്നുകൂടി ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം 60 ലക്ഷത്തോളം രൂപ നമ്മുടെ നഗരസഭ ഇപ്പോൾ നീക്കിവെച്ചിട്ടുണ്ട് ഈ ഇതിനൊക്കെ വേണ്ടിയിട്ട്. സർക്കാരിൻ്റെ ഉത്തരവ് വരുന്ന ഉറക്ക് ഇവിടെ സി എഫ് എൽ ടി സി ആരംഭിക്കാവുന്നതുള്ളൂ. ഇവിടെ കമ്മ്യൂണിറ്റി കിച്ചൺ, പിന്നെ കഴിഞ്ഞ ഭരണസമയം നമുക്കറിയാം കമ്മ്യൂണിറ്റി കിച്ചൺ വളരെ ഭംഗിയായിട്ട് നടപ്പിലാക്കിയ കേരളത്തിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട നഗരസഭയായിരുന്നു നമ്മുടെ നഗരസഭ. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം ഇവിടെ കുടുംബശ്രീയുടെ പിന്നെ കിച്ചൺ മുഖാന്തരം നമുക്ക് ഇവിടെ വേണ്ടപ്പെട്ട ആവശ്യമുള്ളവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. നഗരസഭയ്ക്ക് നേരിട്ട് എഫ് എസ് സിയിലേക്ക് ആംബുലൻസ് വാങ്ങാനുള്ള തീരുമാനമെടുത്ത് അതിനുവേണ്ട സൗകര്യങ്ങൾ, അതിനുവേണ്ട തീരുമാനങ്ങൾ എടുത്ത് അതിൻ്റെ മറ്റുള്ള പേപ്പർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ജനറേറ്റർ വാങ്ങാൻ ഓൾറെഡി തീരുമാനിച്ചു, അതിനുള്ള സാഹചര്യം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീട്ടിലെത്തി ടെസ്റ്റ് ചെയ്യാൻ മൊബൈൽ ലാബ് ഏർപ്പെടുത്താൻ പോവുകയാണ്. ഇതുപോലെ തന്നെ നമുക്കറിയാം പി പി കിറ്റ് ആറാട്ടിമാർക്ക് പി പി കിറ്റും മറ്റ് എക്യുപ്മെൻസും നൽകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം സൗകര്യങ്ങളുമായിട്ട് നഗരസഭ മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം കുറഞ്ഞ കാലയളവിന് ഈ അകത്ത് ഏകദേശം ഒരു 6 മാസം അല്ലെങ്കിൽ 8 മാസം മാത്രമാണ് ഈ പിന്നെ ഭരണസഭ നിലവിൽ വന്നിട്ടായിട്ടുള്ളത്. അതിൻ്റെ ഒരു പിന്നെ ചില സ്പീഡ് കുറവ് ചില സാഹചര്യങ്ങൾ കണ്ടേക്കാം. അതൊന്നും മനസ്സിലാക്കാതെ ഈ നടത്തിയ പ്രവർത്തനങ്ങൾ പുകമറ സൃഷ്ടിച്ച് ഒന്നും നടക്കുന്നില്ല എന്നുള്ള രീതിയിൽ യു ഡി എഫ് ഭരിക്കുന്ന പല കേന്ദ്രങ്ങളിലും ഇവർ ഇത്തരം പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആർ ആർ ടിമാരുടെ സേവനം നമുക്കറിയാം വളരെ കൃത്യമായിട്ട് എല്ലാ മേഖലകളിലും രാവും പകലും ഇല്ലാതെ ഒരു ഒരു ഒരു
ലാഭവും പ്രതീക്ഷിക്കാതെ നമ്മുടെ ആർ ആർ ടി പ്രവർത്തകർ ഇവിടെ സജീവമായിട്ട് രംഗത്തുണ്ട്. എന്താവശ്യത്തിന് വിളിച്ച വിളിപ്പുറത്ത് ഇവിടുത്തെ ആർ ആർ ടിമാരുണ്ട്. അവരുടെ സേവനത്തെ വില കുറച്ച് കാണുന്ന രീതിയിലാണ് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നുള്ള ആരോപണം ഉണ്ടായിട്ടുള്ളത്. അവരുടെ പിന്നെ യു ഡി എഫ് അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ ഭാഗത്തുള്ള ആർ ആർ ടിമാർ ഇല്ല എന്നാണ് പറയുന്നത്. ഒന്ന് പരിശോധിക്കട്ടെ, ആർ ആർ ടിമാരുടെ ലിസ്റ്റ് പരിശോധിച്ചാൽ. അതാത് കൗൺസിലർമാർ ആവശ്യപ്പെടുന്ന ആർ ആർ ടിമാരെ മാത്രമേ നഗരസഭ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. മുസ്ലിം ലീഗിനകത്ത് മറ്റ് പ്രശ്നങ്ങളാണ് ഈ വിഷയങ്ങൾ എന്ന് പറഞ്ഞ് അതിനെ ഇല്ലായ്മ അതൊന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സ്വയം ഒന്ന് ആലോചിച്ച് ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു രാഷ്ട്രീയ പാർട്ടി നിലയ്ക്ക് എന്ത് സംഭാവനയാണ് സി പി എം ഈ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നൽകിയിട്ടുള്ളത് എന്നുകൂടി ഒന്ന് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ ഞങ്ങൾ പറയാനുള്ളത്. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ.